ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെല്ലാവരും സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക, അരിയെല്ലാം കുതിർത്ത് അരച്ച് അങ്ങനെയൊക്കെ ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാവരും വളരെ ഫാസ്റ്റായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് അരിപ്പൊടി വെച്ചിട്ടാണ് നല്ല സോഫ്റ്റായിട്ടുള്ള ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന തരത്തിലുള്ള സോഫ്റ്റ് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഞാൻ ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വളരെ കനം കുറഞ്ഞിട്ടുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള അവലെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കപ്പോളം വരുന്ന അവൽ ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഒരു മൂന്ന് മിനിറ്റ് മതി, അത്രയും നേരം ഒന്ന് കുതിർത്ത് വയ്ക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളവൽ തന്നെ എടുക്കണം. കാരണം വട്ടയപ്പം നല്ല വെളുത്തിരിക്കുന്നതല്ലേ, രസം കാണാൻ. അപ്പോൾ അതാ ഞാൻ 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിൽ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞരിച്ച് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നല്ല നൈസായിട്ടുള്ള പൊടിയാണ് ചേർക്കുന്നത്. 1.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1.5 കപ്പ് അരിപ്പൊടി ചേർക്കുമ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം, അതൊരു കണക്ക് ഞാൻ പറയണില്ല കേട്ടോ, ഏകദേശം 1 കപ്പ് ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായി ആ ഒരു പൊടിയെല്ലാം വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിക്കാം. നല്ല നമ്മൾ ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ മാവ് നമ്മൾ മിക്സ് ചെയ്യത്തില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പരിവം എന്ന് പറയുന്നത്. ഞാൻ ദാ സ്പൂൺ എടുത്തൊന്ന് കോരി കാണിക്കുന്നുണ്ട്. ഒത്തിരി ലൂസും അല്ല, എന്ന് വളരെ ഭയങ്കര ടൈറ്റായിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. ഒരു സെമി രീതിയിലാണ് ഞാനിവിടെ വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിനകത്തോട്ട് ഞാനിവിടെ 3/4 കപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വേണമെങ്കിൽ 1 കപ്പ് എടുക്കാം തേങ്ങ എടുക്കണം. തേങ്ങ ചെരുകിയത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറുള്ള സ്കിൻ ഉണ്ടല്ലോ, അത് വരാതെ അത് പിന്നെ വെള്ള കളറിലുള്ള തേങ്ങ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിത് മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ആ ഒരു പീലർ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് മിക്സിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുള്ളതാണ്. കാരണം ഇവിടെ ചിരവിയില്ല, അപ്പോൾ മിക്സിയിൽ തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതും. അപ്പോൾ അതാ ഞാൻ 3/4 കപ്പ് ചേർത്തിട്ടുണ്ട് തേങ്ങ. പിന്നെ അടുത്തത് ചേർക്കുന്നത് അവലാണ്. നമ്മൾ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള അവലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. വട്ടയപ്പത്തിനൊക്കെ എപ്പോഴും ഒരു മധുരം ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് മാവിലൊന്ന് കൂടുതൽ ചേർത്തിട്ട് ഇടാവുന്നതാണ്. പക്ഷേ എനിക്കിവിടെ കറക്റ്റ് 6 ടേബിൾ സ്പൂൺ തന്നെയാണ് ചേർത്തത്. കൂടുതൽ ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് വളരെ കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ദാ മിക്സിയിൽ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്ത് വരണം. അതിനുശേഷം ഇതിനകത്തോട്ട് 3/4 ടീസ്പൂൺ വരുന്ന ഈസ്റ്റ്, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈസ്റ്റാണ്, ഞാനിതിൻ്റെ റെസിപ്പിയൊക്കെ മുന്നോട്ടിട്ടുണ്ട്. അപ്പോൾ ദാ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഒത്തിരി നേരം അടിക്കരുത് ഈസ്റ്റ് ഇട്ടതിന് ശേഷം, ആ ജസ്റ്റ് ഒന്ന് അത് മിക്സാവാൻ വേണ്ടി മാത്രം അടിച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു മിക്സ് നമ്മൾ നേരത്തെ അരിപ്പൊടിയൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളത്തിൽ, അതിനകത്തോട്ട് ഒഴിച്ച് ഒരു ഇതുപോലത്തെ ഒരു കയ്യിലോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തത് ഇതിനകത്തോട്ട് 2-3 നുള്ള് ഉപ്പ്, അത്രയും ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് പുളിച്ച് പൊന്തി വരാനായിട്ട് 2 മണിക്കൂർ മുതൽ 3-4 മണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് 2 മണിക്കൂറിനകത്ത് എനിക്കിവിടെ പൊന്തി വന്നായിരുന്നു കേട്ടോ. ഇതാ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തുള്ള നമ്മുടെ മാവിൻ്റെ അവസ്ഥയാണ്. ഇവിടെയൊക്കെ വളരെ റെയറായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. സാധാരണ നല്ല തണുപ്പുള്ള സമയം, അധികം തണുപ്പുള്ള സമയങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ എന്തുകൊണ്ടോ ഒരു കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയൊക്കെ ആയിട്ട് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 28 ഡിഗ്രിയൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ്. അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മേലെ മാത്രം അല്ലെങ്കിൽ പൊന്തി അങ്ങനെ ഇരിക്കും. അപ്പോൾ അത് നമ്മളിതൊന്ന് കോരി ഒഴിക്കുന്നതിന് മുൻപ് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഞാൻ 2 ഏലക്ക ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് നമുക്ക് ആ വട്ടയപ്പത്തിൻ്റെ ഒരു ഫ്ലേവർ കറക്റ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി ഇരിക്കുന്നത്. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെയാണ്.
അപ്പൊ ശരി. അപ്പൊ നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പൊ ഞാനിവിടെ ഒരെണ്ണം ഇതുപോലെ ഇപ്പൊ സ്റ്റീലിന്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ചോറുണ്ടെന്ന ആ ഒരു സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കാം. ഇപ്പം എനിക്കിവിടെ ആ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ ഒരു ചോറ്റും പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിനകത്ത് അല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കണം, എങ്കിലാണ് പെട്ടെന്ന് വിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു മുക്കാൽ ഭാഗം തോളം, ഒത്തിരി നിറയ്ക്കൊന്നും വേണ്ട, കാരണം ഇതിങ്ങ് കുറച്ചങ്ങ് പൊന്തി വരും. അപ്പോൾ ഒരു മുക്കാൽ ഭാഗമോ അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന അളവിൽ നമ്മുടെ മാവ് ഒന്ന് കോരി ഒഴിക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. നമ്മുടെ ഒരു മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആവി കയറ്റാനായിട്ട് ഞാനൊരു പാത്രത്തിൽ സ്റ്റീമറിനകത്ത് വെള്ളമൊഴിച്ച് വെള്ളമൊക്കെ നന്നായി തിളച്ച് ഇതിൽ നിന്ന് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആവി വന്ന് തുടങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ അതിന് മുൻപ് വെള്ളം ഒഴിച്ച ഉടനെ തന്നെ ആവി വരാതെ പാത്രം വെച്ച് കൊടുക്കരുത്. കറക്റ്റായിട്ട് വരത്തില്ല വട്ടയപ്പം ഒരിക്കലും. പിന്നെ ഇതുപോലത്തെ ഒക്കെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ പാത്രങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു ഒരു ഓട്ടം ഉണ്ടാവുമല്ലോ, മൂടിക. അപ്പം അത് ഒന്ന് പതുക്കെ ഒരു എന്തെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് മൂടി വെക്കണേ. അപ്പോൾ ഇനി കറക്റ്റ് ഒരു 10 മിനിറ്റാണ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് ഒന്ന് ഞാനൊരു 6 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് ഇതുപോലെ 2-3 ഉണക്ക മുന്തിരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ഇതാ ഈ ഒരു സമയത്ത് ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് കുത്തി നോക്കിയായിരുന്നു. അപ്പോൾ അന്നേരം ഇച്ചിരി നമുക്കൊന്നും എന്താ പറയുക വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ട്. വലിയ എന്താ പറയുക അകൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഫ്ലെയിം ഒന്ന് ഞാൻ ലോയിലോട്ട് മാറ്റി ഇട്ടിട്ടുണ്ട്, കാരണം ഇനി വേറെ കുറച്ചും കൂടെ എനിക്ക് അതിനകത്ത് വെക്കാനുണ്ട്. അപ്പോൾ ബാക്കി ഇതാ ഇത് ഒരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വെച്ച് നന്നായിട്ട് തന്നെ ചൂടാറണം. അല്ലാതെ ഒരിക്കലും വട്ടയപ്പം ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുക്കരുത്. അങ്ങനെ വരുമ്പോഴാണ് അടിയൊക്കെ പിടിച്ച് ഒട്ടിപ്പിടിച്ച് നമുക്കത് കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പിലോ അങ്ങനെയൊന്നും കിട്ടാതെ വരിക. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നന്നായിട്ട് ചൂടാറട്ടെ. അപ്പം ഞാനിവിടെ ഇതുപോലത്തെ ഒരു 3 പാത്രങ്ങൾ എടുക്കുന്നുണ്ട്. എപ്പോഴും എന്നോട് ആൾക്കാർ കളിയാക്കണ പോലെയൊക്കെ ചോദിക്കാറുണ്ട്, ഇതെന്താ ഇപ്പോഴും ഇതുപോലത്തെ ഒരു പാത്രത്തിൽ, ഒരു കട്ടോരി എന്നാണ് ഇതിനെ പറയുക, എന്തിനാണ് ഈ ഒരു പാത്രത്തിൽ എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഷേപ്പിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരെണ്ണായിട്ട് കൊടുത്തു കഴിഞ്ഞെന്നാൽ ഇത് മുഴുവൻ അവർ ഇരുന്ന് കഴിച്ചോളും. അതേസമയം നമ്മളൊരു വലിയ ഇത് വട്ടാപ്പത്തിൽ നിന്ന് ഒരു ചെറിയ കഷ്ണമൊക്കെ മുറിച്ച് കൊടുക്കുവാണെങ്കിൽ അതങ്ങ് കഴിച്ച് ഞങ്ങളത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ഒരു പീസ് അതാണ് ഇവിടുത്തെ പിള്ളേരുടെയൊക്കെ ഒരു കണക്ക്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഈ ഇത് നമ്മൾ ആവി ഈ ഒരു 3 പാത്രം ഞാൻ ഇതുപോലെ തന്നെ ആവി കയറ്റിയെടുക്കുന്നുണ്ട്. നമുക്കിത് മൂടി വെക്കുമോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇത് ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടോ പെട്ടെന്ന് തന്നെ ആയി, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഈ ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞപ്പോൾ 6 മിനിറ്റ് കൊണ്ട് എനിക്ക് ഇതിങ്ങനെ പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഇതുപോലെ പിസ്തയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സാധാരണ നമ്മൾ ഈ ഒരു ഉണക്കമുന്തിരിയൊക്കെയല്ലേ ഇട്ട് കൊടുക്കുക, എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പിസ്തയോ അല്ലെങ്കിൽ അല്പം കശുവണ്ടിയോ അതൊന്നും ഇട്ട് കൊടുക്കുവാണെങ്കിൽ കാണാനും നല്ല ഭംഗിയാണ്, നല്ലൊരു കളർ കോമ്പിനേഷനല്ലേ ഈ പിസ്ത, ഈ പച്ചയും വെള്ളയൊക്കെ കൂടെ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇതാ ഞാനിത് ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റും കൂടെ ഞാൻ വെക്കുന്നുണ്ട്, എനിക്കൊരു ഉറപ്പില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇതവിടെ കറക്റ്റായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്നൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ കുത്തി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതായിട്ടുണ്ടെന്നുള്ളത്. വളരെ സ്മൂത്തായിട്ടൊക്കെ പോകുന്നുണ്ട്, മാത്രമല്ലതാ ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു 1.5 കപ്പ് അരി കൊണ്ട് ഇത്രയും വട്ടയപ്പാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വട്ടയപ്പം, ഇത് വലിയവരുടെ വട്ടയപ്പാണ് കേട്ടോ, മറ്റേത് കുഞ്ഞുങ്ങളുടെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് അകത്തി കൊടുക്കാം. എന്ത് പെട്ടെന്നാണ് നോക്കിക്കുക അതിങ്ങനെ അകന്ന് പോകുന്നത്, വിട്ടു പോരുന്നത്, ഒട്ടും തന്നെ ഒട്ടി പിടിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ എണ്ണയും കൂടെ തടവിയിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് അതിൻ്റെ ഒരു ആ ഒരു നമ്മളത് മിക്സ് ചെയ്യുന്ന വെള്ളം, അതുപോലെ അവല്, തേങ്ങ, അതിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി അതിനെടുക്കുന്ന അളവിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഞാനിതൊരു പാത്രത്തിലോട്ടൊന്ന് തിരിച്ചിടുന്നുണ്ട്. ഈസി ആയിട്ട് തന്നെ അത് ഊരിപ്പോന്നിട്ടുണ്ട്, പാത്രത്തിൽ നിന്ന് വിട്ട് പോന്നിട്ടുണ്ട്. ഇതാ നോക്കിക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള വട്ടയപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ബേക്കറി എന്നൊക്കെ മേടിക്കുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റാണ്. എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ അത് കാണുന്നുണ്ടെന്ന്. വളരെ സോഫ്റ്റാണ്, ഇതിങ്ങനെ മടക്കി കഴിഞ്ഞാൽ അങ്ങ് മടങ്ങിയിരിക്കും, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് അരി കുതിർത്തിടുവോ അങ്ങനത്തെ വലിയ വലിയ പരിപാടിയൊന്നും വേണ്ട. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് ഒക്കെ അല്ലെങ്കിൽ സമയമില്ലാത്ത വീട്ടമ്മമാർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അരി അരയ്ക്കുവോ അങ്ങനെയൊന്നും വേണ്ട, നല്ല നൈസായിട്ടുള്ള പൊടി എടുക്കാമെന്ന് മാത്രം. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്.
നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ടല്ല വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുഞ്ഞപ്പം, എപ്പോഴും ഞാൻ ഇങ്ങനത്തെ അപ്പമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുക, ഇത് പഞ്ഞപ്പം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുക. വട്ടയപ്പം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അതെന്നാന്നൊക്കെ ചോദിക്കും. അപ്പോൾ പഞ്ഞപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്ന എന്തും അവർക്ക് പഞ്ഞപ്പമാണ്. അപ്പോൾ ദാ ഞാൻ ഇതും ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കണ്ടോ വിട്ട് കിട്ടുന്നുണ്ട് സൈഡിൽ നിന്ന്, അത് ഇനിയൊരു പാത്രത്തിലോട്ട് മറിച്ചിടാം. ഈസി ആയിട്ട് തന്നെ പോരും, നല്ല ഷേപ്പാണ് ഈ ഒരു പാത്രത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. മാത്രമല്ല നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും നല്ല അത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ വയറൊക്കെ നിറയുന്ന ഒരു ഉറപ്പുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഫുൾ ഭക്ഷണം കഴിച്ചാൽ അമ്മമാർക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു പാത്രത്തിൽ നല്ല കട്ടിയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ശരി, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ ഈസിയാണ്. ഈ പറഞ്ഞ പോലെ അരിപ്പൊടി, തേങ്ങ, അവൽ. അവലിന് പകരം നിങ്ങൾക്ക് വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള വെള്ളച്ചോറുണ്ടെങ്കിൽ വെള്ളച്ചോറ് എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.